എല്ലാവർക്കും നമസ്കാരം ഞാൻ രതീഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പോത്ത് വളർത്തൽ കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഇനി വരാൻ പോകുന്ന മാസം എന്ന് പറഞ്ഞാൽ ഇന്ന് മെയ് ഇരുപത്തി ആറാണ് വരുന്ന ജൂൺ ഇരുപത്തി എട്ടാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് ബക്രീദ് പെരുന്നാൾ വരുന്ന സമയവും പോത്ത് മേഖലയിൽ അല്ലെങ്കിൽ പോത്ത് കച്ചവടത്തിന് കൂടുതൽ ആവശ്യം ഉള്ള സമയമാണ് ഈ ഒരു ബക്രീദ് ടൈമിൽ അപ്പോൾ തന്നെ പോത്ത് കർഷകർ പോത്ത് പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ബക്കറി സമയത്തേക്ക് പോത്തിനെ വിൽക്കുവാൻ അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് വളർത്തുന്നതായിട്ടുള്ള കർഷകരുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിട്ട പാലിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു ഈ ഒരു ഒരു മാസ കാലയളവ് എന്ന് പറഞ്ഞാൽ ഒരുപാടധികം കർഷകരും പോത്തിനെ വളർത്തുന്നത് നല്ല ടൈമിൽ വിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നല്ല വില കിട്ടുന്ന ടൈമാണ് ഈ ഒരു സമയം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പോത്ത് കർഷകർക്കായി കർഷകരായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇടോപ്പാതി ഇടോപ്പാതി നല്ല രീതിയിൽ പെയ്ത് പറമ്പിലൊക്കെ നല്ല രീതിയിൽ പുല്ലായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ വയലിൽ കെട്ടുന്നത് എല്ലാ കർഷകരും ഈ ഒരു സമയത്തെ കുറയ്ക്കുക എന്താന്ന് വെച്ചാൽ വയലിൽ കെട്ടുന്ന സമയത്ത് ഒരുപാടധികം എന്ന് വെച്ചാൽ ലിവർ ഫ്ലൂക്ക് ആംബ്യൂസ്റ്റോൺ അങ്ങനെയുള്ള ഒരുപാടധികം വിരകൾ നമ്മുടെ ഈ പോത്തിൻ്റെ അകത്തേക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വളർച്ചയിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു വളർച്ചയിൽ വളരെയധികം അതിനെ ബാധിക്കുന്നുണ്ട് ഈ വിരകൾ കാരണം അപ്പം വയൽ കെട്ടുന്നത് കുറച്ച് കുറയ്ക്കുക നമ്മുടെ പറമ്പിൽ തന്നെ നിർത്തി നല്ല രീതിയിൽ പുല്ലു കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ സമയത്ത് നല്ല രീതിയിൽ കൈത്തീറ്റ കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഫീഡ് സപ്ലിമെൻ്റുകൾ അപ്പോൾ എല്ലാവർക്കും അറിയാം ഫീഡ് സപ്ലിമെൻ്റ് നല്ല ലിവർ ടോണിക്ക് അതുപോലെ തന്നെ നമ്മുടെ നമ്മളിടയ്ക്ക് പറയാറുള്ള ബയോബ്ലൂം എന്ന് പറയുന്ന പോത്തിന് ശരീരം നന്നാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിട്ടുള്ള മരുന്നുകൾ വിറ്റാമിൻസ് ഇങ്ങനെയൊക്കെയുള്ള സമയം ഈ ഒരു ഒരു മാസത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഗ്രോത്തിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും മെയിനായിട്ട് നമ്മൾ വയൽ കെട്ടാതിരിക്കുക വയൽ കെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൃമികളുണ്ടാവും അപ്പോൾ അതുണ്ടാകുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഒരു വളർച്ചയെ സാരമായിട്ട് ബാധിക്കും പെട്ടെന്നെ ഒരു മാസം കൊണ്ട് ഏകദേശം നല്ലൊരു വെയിറ്റിലേക്ക് ഒരു ദിവസം ഒരു എണ്ണൂറ് ഗ്രാമെന്നുള്ള രീതിയിൽ വളർച്ച കൊണ്ടുവരുവാണെങ്കിൽ തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ളൊരു ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വെയ്റ്റ് ഈ ഒരു മാസത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വയൽ കെട്ടാതിരിക്കുക വയൽ കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കാം അതുപോലെ തന്നെ നല്ല രീതിയിൽ പുല്ല് കൊടുക്കുക ഒരു മുപ്പത്തഞ്ച് കിലോ മുതൽ ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കിലോ വരെ വരുന്ന രീതിയിലുള്ള പുല്ല് കൊടുക്കുക പുല്ലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡ്രൈ ആയിട്ടുള്ള നമുക്ക് വൈക്കോല് കുറച്ചൊരു ഒരു രണ്ടോ മൂന്നോ കിലോ കൊടുക്കുക കാര്യം ഇതിന് ഒരു ഡയജഷൻ കറക്റ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അയവെട്ട് എന്ന് പറയുന്നില്ല നമുക്ക് അയവെട്ട് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട് കൊടുക്കുക നല്ല രീതിയിൽ പുല്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു അയവെട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് പക്ഷേ ഒരു ഡ്രൈ ഫ്രോഡർ എന്നുള്ള രീതിയിൽ കുറച്ച് പുല്ലും നമ്മുടെ കുറച്ച് വൈക്കോലും കൂടെ കൊടുത്താൽ നന്നായിരിക്കും അതുപോലെ തന്നെ കൈത്തീറ്റ കൈത്തീറ്റ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ബോഡി ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ബോഡി വെയിറ്റ് അനുസരിച്ച് ആനുപാതികമായിട്ട് കണക്കാക്കി അതിന് നല്ല രീതിയിൽ കൈത്തീറ്റ കൊടുക്കുക കയത്തിയിട്ട് ഈ ഒരു മാസത്തിൽ നിങ്ങൾ ചിലവ് വളരെ വലിയൊരു ചിലവിലേക്ക് കൊണ്ടുപോകണമെന്നല്ല പറയുന്നത് എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ ആ പോത്തിനെ ഒരാൾ വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ വയറൊക്കെ ചുട്ടി അല്ലെങ്കിൽ വയർ ഈ നമ്മുടെ ഈ വാരിയിലൊക്കെ തെളിഞ്ഞിരിക്കുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ അതിന് വാങ്ങാൻ ഒരു താല്പര്യം കാണിക്കത്തില്ല അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുക ഈ വാരിയിൽ കഴിഞ്ഞിട്ട് വരുന്ന ഈ നമ്മുടെ ഈ ഓടയുടെ ഭാഗത്തിൽ വരുന്ന ഒരു പുഴിയുണ്ടല്ലോ അത് ഭയങ്കര എല്ലാവർക്കും കൺ കാണുമ്പോൾ ഒരു രസമില്ലാത്ത ഒരു ഒരു രീതിയാണ് പോത്തുകളെ സംബന്ധിച്ച് അപ്പോൾ അതൊക്കെ മാറും പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫീഡ്സപ്പളും ഉള്ളൂ ആഹാരം വിശപ്പ് കൂടാൻ വേണ്ടിയിട്ടുള്ള ലിവർട്രോണിക്ക് മാർക്കറ്റിൽ ഒരുപാട് അധികം ലിബർട്രോണിക്ക് ആണ് നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഇതാണെങ്കിൽ ലിവ് ഫോറിയ നമ്മൾ ഒരുപാട് അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലിവ് ഫോറിയ എവിടെ കിട്ടും എവിടെ എങ്ങനെ കിട്ടുമെന്നുള്ള എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഒരു വീഡിയോ കണ്ടാൽ മതി അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബയോബ്ലൂമ് പോത്തിന് ശരീരം കൂടുവാനും അതുപോലെ തന്നെ വിശപ്പ് ഉണ്ടാകുമ്പോൾ ആവാനും വേണ്ടിയിട്ടുള്ള നമുക്ക് ബയോ ബോബ്ലൂമ് കൊടുക്കാം ഒരുപാടധികം ആൾക്കാർ കൊടുക്കുന്നതാണ് അപ്പോൾ അത് കൊടുക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും വിറ്റാമിൻ സിറപ്പ് അല്ലെങ്കിൽ അയൺ ടോണിക്കുകൾ അങ്ങനെയുള്ള ഒരുപാട് അധികം കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാം കൂടെ കൊടുക്കണമെന്നില്ല ഇതിലേതെങ്കിലുമൊക്കെ കൊടുക്കുക ലിവടോണിക്ക് എന്തായാലും മസ്റ്റായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒന്ന് ബയോ ബയോബ്ലൂമ് കൊടുക്കാം ബയോ ബ്ലൂം ഒരു പ്രോട്ടീൻ പൗഡർ ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൊടുത്തൊരു കൃത്യമായിട്ടുള്ള ഒരു പരിചരണം ഈ ഒരു മാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനെ കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം അത് കൂടാതെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് കർഷകർക്ക് പോത്തിനെ ഇതുപോലെ വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന കർഷകരാണെങ്കിൽ ഒരു പതിനഞ്ച് സെക്കൻഡോ അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡോ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഫോൺ നമ്മൾ ഇങ്ങനെ ചരിച്ച് പിടിക്കാതെ നൂത്ത് പിടിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുക ഒരു മുപ്പത് സെക്കൻഡ് തിരക്കുള്ള വീഡിയോ എടുക്കുക വാട്സപ്പിൽ അതിൻ്റെ വാട്ട്സപ്പ് നമ്പറിലൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട് അയച്ചു കഴിഞ്ഞാൽ ഞാനത് സ്റ്റോറി ഇടുകയോ അല്ലെങ്കിൽ ഷോർട്ട് ഇടുകയോ ചെയ്യും എല്ലാ വർഷങ്ങളിലും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ അതൊരു അതിന് പ്രത്യേകിച്ച് ഫീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എല്ലാ വർഷവും ഞാൻ സ്റ്റോറിയോ ഇതൊക്കെ ഇട്ട് ഒരുപാടധികം കർഷകർക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ സ്ഥലവും ഫോൺ നമ്പറും കറക്റ്റായിട്ട് വയ്ക്കുക അപ്പോൾ ഈ ഒരു മാസം വളരെ കൃത്യമായിട്ട് വളരെ ചിട്ടയോടുകൂടി ഈ ഒരു മാസം പോത്തിനെ പരിപാലിക്കുക അപ്പോൾ വരമരുന്ന് ഈ സമയത്ത് തന്നെ ആരും കൊടുക്കണ്ട കാര്യം വരമരുന്ന് കൊടുത്താൽ അതിൻ്റെ ഒരു ക്ഷീണം മാറാനൊരാഴ്ച കൊടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാറ് നല്ല രീതിയിൽ ഫീഡ് ടൈറ്റ് ചെയ്യുക നല്ല രീതിയിൽ ഫീഡ് കൊടുക്കുക നല്ല രീതിയിൽ പരിപാലിക്കുക ഇത്രമാത്രം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് സനോട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം